നമ്മൾ കണ്ടുപിടുത്ത കമലഹാസനല്ല, ഇതൊരു പുതിയ കമലഹാസനാണ്. അഭിപ്രായം പറയാനാ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ പോലെ അവന് പെർഫോമൻസ് എന്ന് പ്രത്യേകിച്ച് പറയണോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ മോർണിംഗ് ഷോ ഇരുന്ന് അടിപൊളിയായിട്ടുണ്ട്. സൂര്യ തകർത്ത് സൂപ്പർ 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 കലാശ് നിക്കാവോ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കും. നല്ല പടം ഒന്നും പറയാല്ല, അടിപൊളി എന്റർടൈൻമെന്റ്. സൂപ്പർ സൂപ്പർ അടിപൊളിയാണ്. സൂര്യ വേറെ ലെവല്. ഒരു രക്ഷയില്ല, സൂപ്പർ. ഈ ഒരു പടം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മോശമാണ്, വളരെ അടിപൊളി പടമാണ്. കമൽ സാർ അർമാദിച്ചിരിക്കുകയാണ്. നല്ല കോഴിക്കോട് തിയേറ്ററിൽ നിന്നാണ് ഞാനത് പടം കണ്ടത്. വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്, ഡയറക്ഷനും എല്ലാം കൊണ്ടും ഗംഭീര പടമാണ്. ഓക്കെ, എല്ലാവർക്കും അടിപൊളിയായിട്ട് ഈ സാക്കാര തിയേറ്ററിൽ തന്നെ വന്നിട്ട് കാണുക ആ സിനിമ. അടിപൊളി പടം, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് സീക്വൻസ് ഒക്കെ സൂപ്പറാ. സൂര്യ അടിപൊളി സൂപ്പർ. പറയാം, ഞാൻ കണ്ടറിയാം, അനുഭവിച്ചറിയാം. കമലഹാസന്റെ ആറാട്ടാണ്, കമലഹാസന്റെ ആറാട്ട്. ഒരു കൈദി എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തിന്. അടുത്ത പാട്ട് കാണുക, പട ഒന്ന് കാണുക, അത്ര തന്നെ അതിനൊക്കെ. സാധാരണ മലയാളത്തിൽ ഒരാളെ കൊണ്ടുപോയിക്കാണെങ്കിൽ വെറുതെ ഇല്ലമാർ അടി കൊള്ളനെ കണ്ടില്ലേ. പക്ഷേ ഫഹദിനൊക്കെ നല്ല അടിപൊളി റോളാണ് കിട്ടിയത്. എനിക്കാണെങ്കിൽ സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതലുള്ള ഫഹദിനാണ്. നല്ല പടം, സൂപ്പറാണ്. എല്ലാവർക്കും നല്ല റോളാണ്. സൂര്യ കുറച്ച് ടൈം ആണെങ്കിലും ഉഷാറായി. ആ, എടുത്തു പറയാനുള്ള പെർഫോമൻസ് ഒന്നുമല്ല, സെക്കൻഡ് പാർട്ടിലേക്കുള്ളതായിരിക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് പറയാൻ, ആ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ പോലെ അവന് പെർഫോമൻസ് എന്ന് പ്രത്യേകിച്ച് പറയണോ? മലയാളമായാലും തമിഴായാലും ലാംഗ്വേജ് മാറുന്നതല്ലേ ഉള്ളൂ. പിന്നെന്താ, പ്രത്യേകിച്ചാണ് ഇങ്ങനെ ഈ മോർണിംഗ് ഷോ ഇരുന്ന് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ റോളാണ്, ത്രൂ ഔട്ട് ഉണ്ട്, ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. നായകന്റെ മാസ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഇതാണ്. കമലഹാസന്റെ ഇത്രയും കാലത്തെ ഒരു 4-5 വർഷത്തിന് ശേഷമുള്ള ശക്തമായ തിരിച്ചുവരവാണ്. തീർച്ചയായും ഇതൊരു വേൾഡ് വൈഡ് യൂണിവേഴ്സൽ ഹീറോ. കമലഹാസൻ സത്യത്തിൽ ഒരു പാൻ ഇന്ത്യൻ ഹീറോ അല്ല, യൂണിവേഴ്സൽ ഹീറോയാണ്. അത്രയും ശക്തമായ, ഇത്രയും വലിയൊരു സിനിമയിൽ ഒരു മെസ്സേജ്, സമൂഹത്തിന് വലിയൊരു മെസ്സേജ് കൂടി അദ്ദേഹം നൽകുകയാണ്. അതായത് നമ്മുടെ ഇതിനെതിരെയുള്ള ഡ്രഗ് മാഫിയക്കെതിരെയുള്ള വലിയൊരു മെസ്സേജ് കൂടെ നൽകിക്കൊണ്ട് ഒരു നല്ല സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ ലോകേഷ് കനകരാജനും കമലഹാസനും കഴിഞ്ഞു എന്ന് വളരെ ഇതോടുകൂടി തന്നെ നമുക്ക് പറയാം. അട പറയുകയാണെങ്കിൽ ഒന്നാമത് ലോകേഷിൻ്റെ പടമാണ്. ലോകേഷിൻ്റെ കഴിഞ്ഞ പടം നോക്കുകയാണെങ്കിൽ കൈദി, പിന്നെ മാനഗരോ, പിന്നെ മാസ്റ്റർ, ആ പടമൊക്കെ കണ്ട ഏതൊരാൾക്കും വിക്രം എന്തായാലും ഇഷ്ടം. പിന്നെ കമലഹാസൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സൂര്യൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സൂര്യൻ്റെ ക്യാമിയ റോളൊക്കെ ഒരു രക്ഷയില്ല. എന്ത് പറയണം, അടിപൊളി റോളാണ്. ഒന്നും പറയല്ല, തീ പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ അനിരുദ്ധിൻ്റെ ബിജിഎം കട്ട കട്ടയ്ക്ക് അഭിപ്രായം. കാരണം നമ്മൾ കണ്ടുമടുത്തിരിക്കുന്ന ഒരു ക്ലീഷ ഉണ്ടല്ലോ, ഒരു ആക്ഷൻ സിനിമ എന്നല്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണണം ഈ സിനിമ. അങ്ങനെ ഒരു തുള്ളി മേക്കപ്പ് ഇല്ലാതെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്ന് വിട്ടിട്ട് മറ്റൊരു തരത്തിലാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ കണ്ടുപിടുത്ത കമലഹാസനല്ല, ഇതൊരു പുതിയ കമലഹാസനാണ്. എക്സ്പ്രഷൻസ് ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ട്. മലയാളികളായ ചമ്പ വിനോദനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, എല്ലാവരും അവരുടെ റോളുകൾ അപാരമാക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടി അഭിനയിപ്പിച്ചിട്ടുണ്ട്, ആർക്കും കുറഞ്ഞു പോയിട്ടില്ല. ഒന്ന് സൂപ്പർ സിനിമയാണ്.